அருணிமா. எந்த இப்படி இங்கே தனிச்சு? ஏய், ஒன்றும் இல்லை சார், நான் வெறுதே இங்கே. தான் கரையாயிருந்தல்லே. ஏய், எந்தினா എന്തിനു ഞാൻ കരയണം? എന്തിനാ എന്റെ മുമ്പിൽ ഈ അഭിനയം? മോഹനങ്ങള് പറഞ്ഞ എല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാ കുറ്റവും അരുണിമ ഏറ്റെടുത്തല്ലേ എനിക്ക് വേണ്ടി. ഓ, അപ്പൊ മോഹൻ സാർ പറഞ്ഞതിൽ നിന്നും ദീപക് സാർ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ ജോലി എളുപ്പമായി. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്ത അരുണിമ? എന്റെ മനഃശാന്തിക്ക് വേണ്ടി. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലേ സാറിന് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യുമെന്ന്. പക്ഷേ അത് തകർന്നിരിക്കുന്ന എന്റെ ഹൃദയത്തെ വീണ്ടും മുറിപ്പെടുത്തുകയാണ് അരുണിമ. എന്റെ ഏറ്റുപറച്ചിലോടെ ആ ചാപ്റ്റർ അവസാനിച്ചു. ഇനി അതേപ്പറ്റി സാർ ചിന്തിക്കേ വേണ്ട. ഇനി ആ ദുരന്തത്തിന്റെ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് സാർ നിളയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ശല്യോ? നീയോ? ഇന്നത്തെ ഈ മീറ്റിംഗ് ഒരുപക്ഷെ എന്റെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും. ശേഷകാലം ഒരുപക്ഷെ ഞാൻ ജയിലിലേക്ക് പോയെന്നിരിക്കും. ഏയ് അരുണിമ, സാർ അവസാനമായി ഞാൻ സാറിനോടൊരു ആഗ്രഹം പറഞ്ഞോട്ടെ. എന്താ അരുണിമ? ഇന്ന് കൂടുന്ന മീറ്റിംഗിൽ നാല് ദിവസമായി നടക്കുന്ന നാഷണൽ കോൺഫറൻസിലെ ഡെലിഗേറ്റായി സാർ ഉണ്ടാവണം. എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കരുത് പ്ലീസ്. സാറിനെ മതിയാവോളം കാണാനും കേൾക്കാനും ആ നാല് ദിവസമെങ്കിലും എനിക്ക് തരില്ലേ സാർ? നീ എന്റെ മേൽ കയറ്റി വെച്ചിരിക്കുന്നത് തീർത്താൽ തീരാത്ത കടപ്പാടിന്റെ ഭാരമല്ലേ? അത് ഇറക്കി വയ്ക്കാൻ നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് നിറവേറ്റി തരും. തീർച്ചയായും ഞാനും ഉണ്ടാവും നിങ്ങൾക്കൊപ്പം. മതി, അത് മതി എനിക്ക്. ആ നാല് ദിവസങ്ങളായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ. ആ നാല് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. കാണും അടുത്ത ജന്മത്തിൽ. അടുത്ത ജന്മത്തിലെങ്കിലും ദീപക് സാർ എനിക്ക് സ്വന്തമാവണം, എന്റേത് മാത്രമാവണം. ഇങ്ങനെ കരയല്ലേ അരുണിമ? എന്താ അരുണിമ ഇത്?